ഇനി ആരാണ് ബെറ്റർ സൃഷ്ടി, പുരുഷനാണോ സ്ത്രീയാണോ? അതിന് പ്രൊഫഷണൽ മാനേജ്മെന്റ് ഉത്തരം പറയുന്നുണ്ട്. പുരുഷനെ സൃഷ്ടിച്ച ദൈവം ഒരു കുശനായനായിരുന്നു, പ്രതിമ ഉണ്ടാക്കുന്ന ഒരു സ്കൾപ്റ്ററായിരുന്നു. മണ്ണ് കുഴച്ച് ജീവശ്വാസം കൊടുത്ത് പുരുഷനെ സൃഷ്ടിച്ചു. സ്ത്രീയെ സൃഷ്ടിക്കാൻ നേരം ദൈവം ഒരു ഡോക്ടറായി സർജറി നടത്തി, എല്ലെടുത്ത് അതിനകത്തുനിന്നാണ് ടിഷ്യു കൾച്ചർ നടത്തി സ്ത്രീയെ ഉണ്ടാക്കിയിരിക്കുന്നത്. സർജറി നടത്തി ടിഷ്യു കൾച്ചർ നടത്തിയാണ് സ്ത്രീ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആരാണ് ഒരു ബെറ്റർ പ്രൊഫഷണൽ? ജീവനില്ലാത്ത മണ്ണ് കുഴച്ച് പ്രവർത്തിക്കുന്ന സ്കൾപ്റ്ററോ ജീവനുള്ള ശരീരത്തിൽ സർജറി നടത്തി ടിഷ്യു കൾച്ചർ നടത്തി ജനറ്റിക്കൽ എഞ്ചിനീയറിംഗ് നടത്തി ഉണ്ടാക്കിയ സ്ത്രീയോ? അവിടെ മാനേജ്മെന്റ് സയൻസ് പറയുന്നു സ്ത്രീ പുരുഷനേക്കാളും ബെറ്റർ സൃഷ്ടിയാണ്. പുരുഷനെ ഉണ്ടാക്കിയ ദൈവം ഒരു കുശനായനായിരുന്നു, സ്ത്രീയെ ഉണ്ടാക്കിയ ദൈവം ഒരു പ്രൊഫഷണൽ ഡോക്ടറാണ്, ഒരു ശാസ്ത്രജ്ഞനാണ്. അതുകൊണ്ട് സ്ത്രീ പുരുഷനേക്കാളും ശ്രേഷ്ഠമായ സൃഷ്ടി, ഇതാണ് വേദപുസ്തകം പറയുന്നത്. ഇനി വാര്യയിൽ നിന്ന് എന്തിനാണ് ദൈവം സ്ത്രീയെ സൃഷ്ടിച്ചത്? അതിനൊരു കാരണമാണ്. ഈ വാര്യയിൽ എടുത്ത് നമ്മൾ ബലം പ്രയോഗിച്ചാൽ വളഞ്ഞു തരും, കൈവിട്ടാൽ അത് പൂർവസ്ഥയെ പ്രാപിക്കും. ശരീരത്തിൽ വേറെ ഏതെങ്കിലും എല്ലെടുത്ത് ബലം പ്രയോഗിച്ചാൽ ഗുണോ എന്ന് ഒടിഞ്ഞൊരു കഷ്ടമായിപ്പോകും. വാര്യയിൽ മാത്രമല്ല, ബലം പ്രയോഗിച്ചാൽ വളയാനും ബലം വിട്ടാൽ പൂർവസ്ഥയെ പ്രാപിക്കാനും പറ്റും. സ്ത്രീകൾക്ക് ഈ ഗുണം വേണം, എലാസ്റ്റിസിറ്റി ആൻഡ് പ്ലാസ്റ്റിസിറ്റി. കല്യാണം കഴിച്ചൊരു വീട്ടിൽ പോകും, അമ്മായി ഇവിടെ സമ്മർദ്ദം ഉണ്ടാവും, വളഞ്ഞു കൊടുക്കണം. നാത്തുവിൻ്റെ സമ്മർദ്ദം ഉണ്ടാവും, വളഞ്ഞു കൊടുക്കണം. കുറേ കൊല്ലം കഴിഞ്ഞ് അമ്മായിമ്മ ചത്ത് മണ്ണിനടിയിൽ പോകും. നാത്തുവിനെ കല്യാണം കഴിച്ച് അവൾ വേറെ വീട്ടിൽ പോകും. അപ്പം ജന്മസ്വഭാവം പുറത്തെടുത്തോണം, അവിടം വരെ ഈ വളഞ്ഞ് വളഞ്ഞ് നിന്നാണ്. യുവത്വങ്ങൾ രണ്ട് ശല്യം ഒഴിയുമ്പം പൂർവസ്ഥയെ പ്രാപിച്ചോണം. ഇത് വാര്യലിന് മാത്രം കഴിയുന്ന ഒരു പരിപാടിയാണ്. ബലം ഉണ്ടാവുമ്പം വളഞ്ഞു കൊടുക്കുകയും ബലം പോകുമ്പോൾ പൂർവസ്ഥയെ പ്രാപിക്കുകയും ചെയ്യാം. ഇങ്ങനെ വളയാത്ത ഏതെങ്കിലും സ്ത്രീ ഉണ്ടെങ്കിൽ അവളുടെ വിവാഹം അധികാലം നിൽക്കുകയില്ല. അവിടെ ചെന്ന് ബലം പ്രയോഗിക്കാൻ നോക്കുക, വല്ല രക്ഷയുണ്ടോ? അമ്മയമ്മയ്ക്കും നാത്തൂനും ഭൂരിപക്ഷമുള്ള ഒരു വീട്ടിനകത്ത് കയറി നമ്മൾ ഒറ്റയ്ക്ക് ബലം പ്രയോഗിക്കാൻ പറ്റുമോ? ഒരു രക്ഷ. അപ്പം വാര്യല് പോലെ സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ വളഞ്ഞു കൊടുക്കാനും സമ്മർദ്ദം പോകുമ്പോൾ പൂർവസ്ഥയെ പ്രാപിക്കാനും സ്ത്രീക്ക് കഴിവുണ്ടാവണം. അതാണ് ദൈവം വാര്യയിൽ നിന്ന് സ്ത്രീയെ സൃഷ്ടിച്ചത്. പിന്നെ ഡോക്ടർമാർ പറയുന്നൊരു കാരണമുണ്ട്, നമ്മുടെ ശരീരത്തിൽ രോഗാണുക്കൾ പ്രവേശിച്ചാൽ ആ രോഗാണുവിനെ നേരിടുന്നത് വൈറ്റ് ബ്ലഡ് കോർപ്പസൽസ് എന്ന് പറയുന്ന സെൽ വ്യൂഹമാണ്. ഈ വൈറ്റ് ബ്ലഡ് കോർപ്പസൽസിനെ ഉണ്ടാക്കുന്നത് വാര്യലിൻ്റെ മജ്ജയാണ്. വാര്യലിനകത്തുള്ള മജ്ജ മാരവാണ് ഈ വൈറ്റ് ബ്ലഡ് കോർപ്പസൽസിനെ ഉണ്ടാക്കുന്നത്. എപ്പോൾ വാര്യലിൻ്റെ മജ്ജ ജോലി നിർത്തുന്നോ അപ്പോൾ നമുക്ക് എയ്ഡ്സ് രോഗം വന്നോ ക്യാൻസർ രോഗം വന്നോ നമ്മൾ ചത്തുപോകും. അപ്പോൾ മനുഷ്യ ശരീരത്തെ ക്യാൻസറിൽ നിന്നും എയ്ഡ്സിൽ നിന്നും രക്ഷിച്ച് രോഗപ്രതിരോധ ശക്തി ഉണ്ടാക്കി രക്ഷപ്പെടുത്തി നിർത്തുന്നത് വാര്യലും അതിൻ്റെ മജ്ജയാണ്. അതിൽ നിന്ന് എന്തിനാണ് ദൈവം സ്ത്രീയെ സൃഷ്ടിച്ചത്? വേദപുസ്തകം പറയുന്നു ഒരു കുടുംബത്തിൽ ശൈഥില്യം ഒഴിവാക്കാനുള്ള ജോലി സ്ത്രീയുടേതാണ്. ഒരു കുടുംബത്തിൽ വന്ന് വരുന്ന രോഗമാണ് കുടുംബ ഛിദ്രം എന്ന് പറയുന്നത്. ആ ഛിദ്രം തടയാൻ കഴിയുന്ന ഒറ്റയാളേ ഉള്ളൂ, ആ കുടുംബത്തിലെ സീനിയർ മോസ്റ്റ് വുമൺ. ആ സ്ത്രീ വിചാരിച്ചാൽ ഛിദ്രം ഒഴിവാകും. ആ സ്ത്രീ വിചാരിച്ചില്ലെങ്കിൽ കുടുംബം അടിച്ച് പിരിഞ്ഞ് നാല് കഷ്ണമായി പോകും. അടിച്ച് പിരിഞ്ഞ് ലിയോ ടോൾസ്റ്റോയ് അന്നാ കരെനിന എന്ന പ്രസിദ്ധമായ നോവൽ തുടങ്ങുകയാണ്. അതിൻ്റെ ഫസ്റ്റ് സെന്റൻസ് വിശ്വസാഹിത്യത്തിലെ പ്രസിദ്ധമായൊരു വാചകമാണ്, ഓൾ ഹാപ്പി ഫാമിലീസ് ആർ അലൈക്ക്, ഓൾ അൺഹാപ്പി ഫാമിലീസ് ആർ ഓഫ് ഇറ്റ്സ് ഓൺ കൈൻഡ്. ലോകത്തിലെ സന്തോഷമുള്ള കുടുംബമെല്ലാം ഒരു കോമ്പണൻ്റാണ്. അത് നീഗ്രോയുടെ ആണെങ്കിലും സായിപ്പിനെ ആണെങ്കിലും ഇന്ത്യക്കാരനാണെങ്കിലും ചൈനക്കാരൻ്റെ ആണെങ്കിലും ഓൾ ഹാപ്പി ഫാമിലീസ് ആർ അലൈക്ക്, എല്ലാ സന്തോഷകരമായ കുടുംബത്തിനും ഒരേ കോമ്പസിഷനാണ് ലോകത്തിലെ ഏത് ഭാഗത്തും. ബട്ട് ഓൾ അൺഹാപ്പി ഫാമിലീസ് ആർ ഓഫ് ഇറ്റ്സ് ഓൺ കൈൻഡ്. ലോകത്തിലേതെങ്കിലും ഒരു കുടുംബം അസന്തുഷ്ടമാണോ ആ കുടുംബത്തിന് മാത്രമുള്ള ഒരു കാരണമാണ് അതിനെ അസന്തുഷ്ടമാക്കുന്നത്. അന്നാ കരുതീന മഹത്തായ നോവൽ അവസാനിക്കുകയാണ്. ലിയോ ടോൾസ്റ്റോയ് ഒന്നാമത് പറഞ്ഞ സെന്റൻസിന് മറുപടി പറയുകയാണ്, ഓൾ ഹാപ്പി ഫാമിലീസ് ആർ ക്രിയേറ്റഡ് ബൈ ദ വുമൺ ഹൂ ലീഡ്സ് ദറ്റ് ഫാമിലി. സന്തോഷകരമായ കുടുംബജീവിതം ഉണ്ടാവണോ ആ കുടുംബത്തിലെ സീനിയർ മോസ്റ്റ് വുമൺ. സന്തോഷം ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയെങ്കിലേ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാവുള്ളു. പുരുഷനെ കൊണ്ട് ഒരു കാര്യമില്ല, പുരുഷൻ കിടന്ന് വായക്കും അലക്കും ഇടയ്ക്ക് ബഹളം ഉണ്ടാക്കും ഒക്കെ ചെയ്യും, പക്ഷെ അവൻ്റെ ഉള്ളിലെങ്ങും ഒരു കുന്തവുമില്ല, അവനെ കൊണ്ട് അധികം. പക്ഷെ സ്ത്രീ ഉണ്ടല്ലോ ഉള്ളിലൊരു വിചാരം വിചാരിച്ചാൽ അവൾ അവിടെ തന്നെ നിൽക്കും, വർഷം കഴിഞ്ഞാൽ അവിടെ തന്നെ നിൽക്കും. ലിയോ ടോൾസ്റ്റോയുടെ ആ ചോദ്യവും ഉത്തരവും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ടാണ് വാരിയിൽ നിന്ന് ദൈവം സ്ത്രീയെ സൃഷ്ടിച്ചത്.
ഇനി വാരിയലിന് ഭാഷാശാസ്ത്രപരമായ ഒരു അർത്ഥമുണ്ട്. വേദപുസ്തകത്തിൽ സ്ത്രീയെ പരാമർശിക്കുമ്പോൾ അതിന് ഭാഷാശാസ്ത്രപരമായ ഒരു അർത്ഥമുണ്ട്. ഒരു സായിപ്പാണ് പ്രേമിക്കുന്നതെങ്കിൽ അവൻ പ്രേമലേഖനം തുടങ്ങും, യു ആർ മൈ ഹാർട്ട് എന്ന് പറഞ്ഞ് തുടങ്ങും. ഈ പ്രേമം വരുമ്പോൾ ഈ ഹൃദയം എങ്ങനെ അടിക്കും, അവിടെ മന സായിപ്പിൻ്റെ വിചാരം ഇവിടെയാണ് ഈ പ്രേമം ഇരിക്കുന്നതെന്നാണ്. അതുകൊണ്ട് അവൻ പ്രേമലേഖനം എഴുതുമ്പം എൻ്റെ ഹൃദയമേ എന്ന് പറഞ്ഞ് തുടങ്ങുള്ളൂ. മലയാളിയാണ് പ്രേമലേഖനം എഴുതുന്നതെങ്കിൽ എൻ്റെ കരളയെ എന്ന് പറഞ്ഞ് തുടങ്ങും. ഒരു ഷേപ്പും ഇല്ലാത്ത കറുത്തിരുണ്ട ഒരു അവയവം, അതിനകത്ത് സ്നേഹം ഇരിക്കുന്നത് ഈ മലയാളിക്ക് എങ്ങനെ തോന്നി എന്ന് എനിക്ക് ഇതുവരെ ആലോചിച്ചിട്ടും മനസ്സിലായിട്ടില്ല. വേറെ ഏത് അവയവാണേലും പോട്ടെ, ഒരു ഷേപ്പും ഇല്ലാത്ത ഒരു കറുത്ത അവയവത്തിനകത്താണ് പ്രേമം ഇരിക്കുന്നതെന്ന് മലയാളിയുടെ സങ്കല്പം. പക്ഷേ യഹൂദന്മാരുടെ ഒരു സങ്കല്പമുണ്ട്, സ്നേഹം ഇരിക്കുന്നത് വാരിയലിലാണെന്നാണ്. ഒരു യഹൂദൻ പ്രേമിച്ചാൽ ഓ മൈ റിബ്സ് എന്ന് പറഞ്ഞ പ്രേമലേഖനം തുടങ്ങുള്ളൂ. യഹൂദന്റെ ഭാഷാശാസ്ത്രപരമായ ശാസ്ത്രത്തിൽ സ്നേഹം ഇരിക്കുന്നത് വാരിയലിലാണ്. ആ വാരിയലെടുത്ത് ദൈവം സ്ത്രീയെ സൃഷ്ടിക്കുന്നത് ബോധപൂർവമാണ്. സ്നേഹത്തിൻ്റെ ഇരിപ്പിടമായ വാരിയലിൽ നിന്ന് സ്ത്രീ ഉണ്ടായി എന്ന് ലോകത്തെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ആ വാരിയലെടുത്ത് അതിനകത്തുനിന്ന് സ്ത്രീയെ സൃഷ്ടിച്ചത്. ഇത് തിയോളജിയാണ്, പക്ഷെ ആ തിയോളജിയിൽ വളരെ രസമായതോളം മനസ്സിലാക്കേണ്ട തിയോളജിയാണ്. ക്രിസ്ത്യൻ തിയോളജി ഗഹനമാണെങ്കിൽ അത് രസമായി മനസ്സിലാക്കേണ്ട. അങ്ങനെ ഒരു ആദാവോയും പ്രതീക്ഷയെ ജീവിച്ചുകൊണ്ടിരുന്നപ്പം സാത്താൻ വന്ന് പഴം പറിച്ച് കാണിച്ച്, മദാമ പഴം പറിച്ചങ്ങ് തിന്ന്, ഹവ്വ പാപത്ത് വീണ് കഴിഞ്ഞപ്പം ആദാവും പറിച്ചങ്ങ് തിന്ന്, രണ്ടുപേരും പാപത്തിൽ വീണുപോയി, പ്രതീക്ഷയിൽ നിന്ന് അവർ പുറത്താക്കപ്പെട്ടു. അപ്പോൾ ഈ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയ ആരാണ്? കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയത് സ്ത്രീയാണ്. അങ്ങനെ ആദ്യ പാപത്തിൽ വീണത് കാരണം കർത്താവ് യേശുവിനെ ഭൂമിയിൽ അവതരിച്ച് കുരിശിൽ തൂങ്ങി മരിച്ച് നമ്മളെല്ലാം ആദ്യ പാപത്തിൽ നിന്ന് മോചിപ്പിച്ചു. അപ്പോൾ കുഴപ്പമുണ്ടാക്കിയ സ്ത്രീ, അച്ഛന്മാരെല്ലാം പുരുഷന്മാരായതുകൊണ്ട് ഈ കഥ പറയുന്ന സമയത്ത് ആട്ടിച്ചിരുത്തി ഒരു പ്രസംഗമാണ്, പള്ളിയിലെ പെണ്ണുങ്ങളെല്ലാം ഇങ്ങനെ തലകുണിച്ചിരിക്കും, വല്ല രക്ഷയുണ്ടോ, സുസു ഹവ്വായാണ് കുഴപ്പമുണ്ടാക്കിയെന്ന് വേദപുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ വേദപുസ്തകം അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നതെന്നാണ് ക്രിസ്ത്യൻ തിയോളജി. ചൈനക്കാർ പറയുന്നൊരു ഫലിതമുണ്ട്. ചൈനക്കാർ പറയുന്നത് കുഴപ്പം പറ്റിയത് ഈ ആദാവോൻ്റെയും സായിപ്പും മദാമയും സൃഷ്ടിച്ചാണ്. മദാമ്മമാർക്കെല്ലാം പഴം വലിയ ഇഷ്ടമാണ്, ദാ മദാമയെ പഴം എന്ന് പറഞ്ഞാൽ മദാമ പഴം മറിച്ചങ്ങ് തിന്ന്. ചൈനക്കാർ പറയുന്നത് ഹവ ചൈനക്കാരിയായിരുന്നെങ്കിൽ സാത്താൻ വാതുറക്കുന്നതിന് സാത്താൻ്റെ കൊങ്ങയ്ക്ക് ഒരു പിടി പിടിച്ച് അഞ്ച് കഷ്ണമാക്കി ഫ്രൈ ചെയ്തങ്ങ് തിന്നേനായിരുന്നു. ചൈനക്കാർക്ക് ഏറ്റവും ഇഷ്ടം പാമ്പിൻ്റെ ഇറച്ചിയാണ്. എന്നിട്ട് ഈ പഴം എടുത്ത് റീറും കൊടുത്തേനായിരുന്നു. അതോടുകൂടി പാമ്പും മാത്രമല്ല സാത്താൻ്റെ പ്രോബ്ലം കൂടെ സോൾവ് ചെയ്ത് കിട്ടിയെന്നാണ് ചൈനക്കാർ പറയുന്നത്. ഹവ ചൈനക്കാരിയായിരുന്നെങ്കിലേ അവൾ പഴം തന്നതല്ല, അവൾക്ക് പാമ്പിൻ്റെ ഫ്രൈ ആണ് ഏറ്റവും ബെസ്റ്റ്. സാത്താനെ പിടിച്ച് ഫ്രൈ ആക്കി തിന്നിട്ട് പഴം എടുത്ത് റീറ് കൊടുത്തേനെ, അതോടെ പ്രസംഗം തന്നെ. ഒരിക്കൽ ഞാനൊരു സ്റ്റേജിൽ ഇത് പ്രസംഗിച്ചപ്പം തൊട്ട് പുറകാലെ പ്രസംഗിക്കുന്നത് മൊത്തമായാലും വലിയ മൊത്തത്തെ ക്രിസ്തോസ് തിരുമേനിയായിരുന്നു. ക്രിസ്തോസ് തിരുമേനിക്ക് നിമിഷങ്ങൾ കൊണ്ട് ഫലിതം ഉണ്ടാക്കാൻ കഴിയുന്ന തിരുമേനിയാണ്. തിരുമേനി പ്രസംഗം തുടങ്ങി, എൻ്റെ അലക്സാണ്ടറെ എന്തിനാണ് ഈ ചൈനയിലൊക്കെ പോകുന്നത്, കോട്ടയം ജില്ലയിൽ അച്ചായനും കൊച്ചമ്മയായിട്ട് ഈ ഹവ്വായെ സൃഷ്ടിച്ചിരുന്നെങ്കിൽ, ആദാമിനെ ഹവ്വായെ സൃഷ്ടിച്ചിരുന്നെങ്കിൽ പഴം ഉണ്ടാകുന്ന എല്ലാ മരവും മൂട് വെച്ച് വെട്ടിയിട്ട് റവർ വെച്ച് പിടിപ്പിച്ച ഏതും തോട്ടം മുഴുവൻ, നമ്മൾ നന്മയും നിന്മയുടെ വൃക്ഷത്തിൻ്റെ പഴം മാത്രമല്ല ഒരു പഴവും ഏതും തോട്ടത്തിൽ ബാക്കിയുണ്ടാവില്ല. പിന്നെ നഗ്നനാണെന്ന് മനസ്സിലാക്കി വൃക്ഷത്തിൻ്റെ ശാഖ പറിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ, രണ്ട് റവർ ഷീറ്റ് എടുത്ത് പൊതിഞ്ഞോട്ടങ്ങ് പോയാൽ പോരെ എന്ന്. അപ്പോൾ ഈ ചൈനക്കാർ പറയുന്നതും ക്രിസ്തോസ്തിനുവേണ്ടി പറയുന്നതും ഒരു ക്രിസ്ത്യൻ തിയോളജിയുടെ രണ്ട് വശമാണ്. സ്ത്രീയെ സൃഷ്ടിച്ചപ്പോൾ ദൈവം അവളെ ചില പ്രത്യേക കഴിവുകൾ കൊടുത്താണ് സൃഷ്ടിച്ചത്. അത് നല്ല ഗുണമുണ്ട്, ചീത്ത ഗുണമുണ്ട്. അങ്ങനെ സൃഷ്ടിച്ചത് കൊണ്ടാണ് സ്ത്രീ ഇന്ന് കാണുന്ന മനുഷ്യരാശിയുടെ മാതാവായി മാറിയത്.